Now, we have heard a famous line by Albert Einstein, play is the highest form of research. Yes, here we have Mrs. Shamsira KP to talk on the topic, learn beyond subjects. Shamsira ma'am, please. Yes, thank you, Ishwar ma'am. Thank you. So, respected dignitaries on the dais, my dear colleagues, and my dear parents, warm good afternoon to one and all. And so, I'm going to talk about the most interesting topic, that is CCA. CCA is the short form of co-curricular activities, and that become the integral part of school curriculum and students' life. And the school curricular activities include dance, drama, play, speech, and can be a recitation, like that, etc. So, these activities are those which are done by children in his own environment. And CCA is given to children to strengthen their classroom learning, as well as the activities carried out inside and outside the classroom, which helps them to develop their personality. So we have seen that so many subjects are assigned to a child, not so many. I mean, language, math, CVS. അതിന്റെ കൂടെ നമ്മുടെ ഈ സി സി എ കൂടി ഇൻക്ലൂഡ് ആയി വരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ കുട്ടികളിൽ കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ, അതായത് വി ക്യാൻ സീ സോ മെനി ഡെവലപ്മെന്റ്സ് ഇൻ ആർ ചിൽഡ്രൻ. അപ്പൊ സോ സി സി എ ഇസ് ഡിസൈൻഡ് ആൻഡ് ബാലൻസ്ഡ് വിത്ത് അക്കാഡമിക് കരിക്കുലം, സോ ദാറ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് ടു ലേൺ ബിയോണ്ട് സബ്ജെക്ട്. ദാറ്റ്സ് വൈ ദ ടേം കെയിം ലേൺ ബിയോണ്ട് സബ്ജെക്ട്. ലേൺ ബിയോണ്ട് സബ്ജെക്ട്. So, some scope I'll tell you. The scope of CCA is wide due to nearly inexhaustible list of interests. It is a good platform to secure the future both professionally and socially and promote leadership quality among the children. And co-curricular activities are a great source of developing students' interest in studies, classroom, and school routine, and moreover, it nurtures students' ability in cooperation, coordination, and organization. And the main essential components like aesthetic and spiritual development, which is also seen in children by giving these activities. പിന്നെ നമ്മൾ സ്റ്റേജ് ഫിയർ കുറേ കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട് ഇല്ലേ? സ്റ്റേജ് ഫിയർ, അതായത് ആദ്യമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും, അതായത് അമ്മമാരുടെ വിങ്സ് ചെറുകിനടിയിൽ കൂടി ഇരിക്കുന്ന മക്കളല്ലേ, അപ്പൊ അവർ പുറത്തോട്ട് വരാൻ വേണ്ടി കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ് നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായി കാണുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾക്ക്. അതായത് ഭയങ്കര കരച്ചലും പിന്നെ ഷൈ ആയിരിക്കും, ദേ ആർ നോട്ട് ഏബിൾ ടു ഫേസ് ദ പബ്ലിക്. അങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ ഈ പെർഫോമൻസ് കണ്ടിട്ടാവണം, അല്ലെങ്കിൽ ടീച്ചറുടെ മോട്ടിവേഷൻ കാരണം നന്നായിട്ട് പിന്നെയുള്ള പ്രോഗ്രാംസിലൊക്കെ പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡെവലപ്മെന്റ്സ്, അതായത് ലിസണിംഗ് കേപ്പബിലിറ്റി, പിന്നെ മാത്രമല്ല ദിയർ സ്പീച്ച് ലാംഗ്വേജ് ലാംഗ്വേജ് ദിയർ ലാംഗ്വേജ് ഇസ് ഡെവലപ്ഡ്, പിന്നെ എക്സ്പ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കോകറിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ദിയർ ഏബിൾ ടു ഫേസ് ദ പബ്ലിക്. അപ്പൊ ഈ ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇനി വലുതാകുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പബ്ലിക്കിനെ ഒക്കെ ഫേസ് ചെയ്യാനും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. പിന്നെ പിന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി മേക്ക് ഷുവർ ഇൻ ഈച്ച് പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാംസിലും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് ദി ആർ സ്റ്റിൽ പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് എന്താ, അവരുടെ എല്ലാ കഴിവുകളും പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ അസംബ്ലി കണ്ടക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം തന്നെ അവരുടെ ലാംഗ്വേജും അവരുടെ എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ കമ്മിങ് ടു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അപ്പൊ ഇപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്താണെങ്കിൽ ഡാൻസ്, പാട്ട്, സിംഗിങ് അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ദേ ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് എ സെൻസ് ഓഫ് കോപ്പറേഷൻ ഇസ് ഡെവലപ്ഡ് ആൻഡ് മോർ ഓവർ ദേ ലേൺ ടു അപ്രീഷിയേറ്റ് ഈച്ച് അതർ. സോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമൂലം സാധിക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസ് യുനോ ബൈ പാർട്ടിസിപ്പേഷൻ ഇൻ ഡ്രാമ പ്ലേ എനേബിൾസ് ഇൻ ഡെവലപ്പിംഗ് ദ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. Then students get acquainted with culture, customs, and activities by doing co-curricular activities like field trips. Like, namak ippo online class ullathu kaaranamaanu field trip illathathu. But last to last year vare namak field trips undayirunnu. Appo idu more it is giving relaxation to children. So nalla oru enjoyment thanneyirunnu field trip. Appo sherikku ippo miss cheyyunnunde. I hope everything will be back to normal. We'll pray to God. Then by participating in cultural program like we are conducting Kerala Piravi celebration, even online also we are conducting all sorts of program. But whatever we are able to conduct through online, we are doing for the best of our children. Appo adilude their socialization develop cheyyunnund, self identification, self assessment parna theerathra development aanu nammude kuttikalkku idilude sadhikkunnathu. Pinne practical thinking, practical knowledge, creative thinking, sharing, caring. So all sorts of developments are seen by giving the co-curricular activities. And lastly, now the point to permit to conclude CCR are most needed to fulfill the aims and objectives of life. ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ താരങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അതായത് ലാംഗ്വേജസ് ആയാലും ഐ മീൻ ഇ വി എസ് മാത്സ് അതിൻ്റെ കൂടെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അത് ആക്ടിവിറ്റീസിലൂടെയുള്ള പഠനത്തിനും എല്ലാത്തിനും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാം. പിന്നെ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടി, ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ താരങ്ങൾ, അപ്പൊ നാളത്തെ താരങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും നൽകി നമുക്ക് അവരെ നല്ലൊരു കുട്ടികളായി എല്ലാ നന്മകളും കൊടുത്ത് വാർത്തെടുക്കാൻ നമുക്ക് പറ്റട്ടെ. അപ്പോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മീ പേഷ്യന്റ്ലി ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Shamsiva ma'am. Thank you so much for explaining as why we include CCA in our syllabus. Hope the parents might have understood the idea behind it. Thank you so much, ma'am.